കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കൊച്ചി പോലീസ് ഓപ്പറേഷൻ ജാഗ്രത എന്ന പേരിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവ് റെയ്ഡ് നടത്തുകയുണ്ടായി. കൊച്ചി സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ വെളുപ്പിന് മുതൽ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിക്കുകയുണ്ടായി. ഓപ്പറേഷൻ ജാഗ്രത എന്ന് പേരിട്ട ഈ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി 400 പോലീസ് ഉദ്യോഗസ്ഥരെ 90 ടീമുകളായിട്ട് വിഭജിച്ച് അവരുടെ നേതൃത്വത്തിലാണ് ഈ സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയത്. ഏകദേശം 194 സ്ഥലങ്ങളിൽ പോലീസ് ഇന്നലെ റെയ്ഡ് നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി 114 അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. ഈ അറസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വളരെ ലോങ് പെൻഡിങ് കേസുകളിൽ പിടികിട്ടാപ്പുള്ളികളായിട്ടുള്ള ആളുകൾ, കോടതിയിൽ നിന്നും നോൺ വെയിലബിൾ വാറണ്ട് പെൻഡിങ്ങുള്ള പ്രതികൾ, അതുകൂടാതെ ഓൾറെഡി പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്ന ക്രൈം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ. അങ്ങനെ ടോട്ടൽ 114 പേരെയാണ് 24 മണിക്കൂറിനുള്ളിൽ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 307, 308 കേസുകളിൽപ്പെട്ട പ്രതികളുണ്ട്, മോഷണ കേസിൽപ്പെട്ട പ്രതികളുണ്ട്, റേപ്പ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളുണ്ട്, ചീറ്റിംഗ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഈ റെയ്ഡിൻ്റെ ഭാഗമായിട്ട് കൊച്ചി പോലീസിൻ്റെ പരിശോധന നടത്തുകയും പല പ്രതികളെയും പിടികൂടിയത് അന്യ ജില്ലകളിൽ നിന്നും. കഴിഞ്ഞ 24 മണിക്കൂറിൽ കൊച്ചി പോലീസ് ഓപ്പറേഷൻ ജാഗ്രത എന്ന സ്പെഷ്യൽ ഡ്രൈവ് റെയ്ഡ് 400 പോലീസ് ഉദ്യോഗസ്ഥരെ 90 ടീമുകളായിട്ടാണ് വിന്യസിപ്പിച്ച് ഈ ഒരു റെയ്ഡ് നടത്തിയത്. ഏകദേശം 174 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടന്നത്. അതിൽ 114 പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അറസ്റ്റിലായവരെല്ലാം തന്നെ ലോങ് പെൻഡിങ് കേസുകളിലെ പിടികിട്ട പുള്ളികളാണ്. 24 മണിക്കൂറിനുള്ളിൽ പോലീസ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്തത്. കൊച്ചി സിറ്റിയിൽ 2023 2353 ലഹരി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രതികളായിട്ടുള്ള 1559 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതിൽ തന്നെ 326 കിലോഗ്രാമോളം കഞ്ചാവ് കേസുകളും 253 ഗ്രാമോളം ഹാഷിഷ് ഓയിലുകളും 1959 ഗ്രാമോളം MDMA പിടിച്ചെടുത്തു. കൊച്ചിയിലെ ക്രമസമാധാന പരിപാലനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ട് സാമൂഹിക വിരുദ്ധർക്കെതിരായിട്ടുള്ള ഇത്തരം ആന്റി സോഷ്യലിസ്റ്റിനെതിരായിട്ടുള്ള നടപടികൾ വരും ദിനങ്ങളിൽ കാര്യക്ഷമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അല്ല, ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ ലോങ് പെൻഡിങ് കേസുകൾ എന്ന് വെച്ചാൽ 2018 മുതൽ കോടതിയിൽ പ്രതി വരാതെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന കേസുകളുണ്ട്. പിന്നെ നോൺ വെയിലബിൾ കേസുകളിൽ നോൺ വെയിലബിൾ വാറണ്ട് കോടതിയിൽ നിന്നും പിന്നെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന വാറണ്ടുകളിൽ റേപ്പ് കേസിലപ്പെട്ടവരുണ്ട്. 307 കേസിലെ പ്രതികളുണ്ട്, 308 കേസിലുള്ള പ്രതികളുണ്ട്, 376 ഉണ്ട്, പോക്സോ ഉണ്ട്. ഇത്തരം വിവിധ സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽപ്പെട്ടിട്ടുള്ള പ്രതികളാണ് ഈ നോൺ വെയിലബിൾ കേസുകളിൽ നോൺ വെയിലബിൾ വാറണ്ടും ലോങ് പെൻഡിങ് കേസുകളിലുമായിട്ട് ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ നോൺ വെയിലബിൾ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ ഇപ്പോൾ വൈകുന്നേരത്തോടുകൂടി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കോടതിയിൽ ഹാജരാക്കുന്നു. അല്ല, സബ് ഡിവിഷൻ്റെ കൊച്ചി സിറ്റിയുടെ എല്ലാ പോലീസ് സ്റ്റേഷനും, എല്ലാ സബ് ഡിവിഷനും, 4 പിന്നെ ഈ പറയുന്ന ടീമുകൾ എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രത്യേകമായ ടീമുകൾ ഫോം ചെയ്ത് അത് നമ്മൾ ഇന്നലെ പെട്ടെന്ന് നടത്തിയതല്ല, കുറച്ച് നാൾ അതിൻ്റെ ഒരു എക്സസൈസ് നടത്തിയിട്ട് ഓരോരോ കേസുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രത്യേകമായി ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏതെല്ലാം ജില്ലകളിലാണ് പ്രതികളുടെ സാന്നിധ്യമുള്ളതെന്നുള്ളത് സൈബർ സെല്ലിൻ്റെയും മറ്റും സഹായത്തോട് നോക്കി അങ്ങനെ വളരെ കാര്യക്ഷമമായിട്ട് കുറച്ച് ഒരു മുന്നൊരുക്കത്തോടുകൂടി നടത്തിയ റെയ്ഡാണ്. അല്ലാതെ ഇന്നലെ രാവിലെ പെട്ടെന്ന് നടത്തി ഇന്ന് വൈകുന്നേരം രാവിലെ അവസാനിപ്പിച്ചതല്ല. ഒരു 2 എഫർട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. അതെ അതെ, അവരുടെ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചേർത്തല, പിന്നെ മാവേലിക്കര, കോഴിക്കോട് കണ്ണൂർ, ഇങ്ങനെ പല ജില്ലകളിലും പോയിട്ട് അവിടെ നിന്നാണ് പ്രതികൾ അറസ്റ്റ് ചെയ്തത്. അതല്ല, നമ്മൾ ഇത് പല ഘട്ടങ്ങളിലും കഴിഞ്ഞ വർഷവും പല ഘട്ടങ്ങളിലും നമ്മൾ സ്പെഷ്യൽ ഡ്രൈവുകൾ നടത്തിയിരുന്നു. ഇപ്പം നമുക്ക് ഈ ന്യൂ ഇയറും പിന്നെ ശബരിമല ഡ്യൂട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്ത് കുറച്ച് മാൻ പവർ ഷോർട്ടേജ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് പിന്നെ VIP വിസിറ്റും പുതുവർഷവുമായി ബന്ധപ്പെട്ട തിരക്കുകളെല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും പോലീസിൻ്റെ അടിസ്ഥാനപരമായ ധർമ്മത്തിലേക്ക് തിരിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, കേസുകളുടെ കാര്യം നോക്കണമെങ്കിൽ നമ്മൾ ലഹരി മരുന്നുകളുടെ കാര്യത്തിൽ 2023 വളരെ കാര്യക്ഷമമായിട്ടുള്ള ഈ കേസുകൾ കൂടുതൽ പിടിക്കുന്നതിൻ്റെ അർത്ഥം കൊച്ചിയിലെ ലഹരി വ്യാപനം കൂടുന്നു എന്നല്ല. ഇപ്പോൾ കേസൊന്നും പിടിക്കാതിരുന്നാൽ അതിൻ്റെ അർത്ഥം കേസ് കൊച്ചിയിലെ ലഹരി ഇല്ല എന്നുമല്ല. കഴിഞ്ഞ വർഷത്തെ മാത്രം നമ്മൾ കണക്ക് നോക്കണമെങ്കിൽ 1359 NDPS കേസാണ് 2023 മാത്രം കൊച്ചി സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1359 അതിൽ അതുമായി ബന്ധപ്പെട്ട 1551 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 326 കിലോഗ്രാം ഗഞ്ച പിടിച്ചിട്ടുണ്ട്.
253 ഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചിട്ടുണ്ട്. 2 കിലോഗ്രാമോളം ടു ബി സ്പെസിഫിക് 1959 ഗ്രാം MDMA പിടിച്ചിട്ടുണ്ട്. ഇത് 2023 മറ്റ് 2022 21 കൂടുതലാണ് നമ്മുടെ ഈ ഫിഗർ. അതിൻ്റെ അർത്ഥം പിന്നെ കൊച്ചി വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു എന്നല്ല, കൂടുതലായിട്ടുള്ള ഡിറ്റക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഞാൻ ഒരു 2-3 മാസം മുമ്പ് എല്ലാ കൊറിയർ ഏജൻസിനെയും വിളിച്ചിട്ട് അവരോട് പറഞ്ഞിരുന്നു. കാരണം കൊറിയർ സർവീസ് വഴിയും അത്തരത്തിലുള്ള പാഴ്സലുകൾ വഴിയും ഇത്തരത്തിൽ മയക്കുമരുന്നുകൾ പിന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ആ കൊറിയർ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ഉത്ബുദ്ധരാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ഒരു 100-150 ആളുകൾ പങ്കെടുത്ത ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പങ്കെടുത്തൊരു മീറ്റിംഗ് വിളിക്കേണ്ടത്. അപ്പോൾ അവരുടെ സഹായവും പോലീസ് ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ട്. ഇതൊരു പോലീസ് മാത്രം ഏകപക്ഷീയമായി ചെയ്ത് നിർവഹിക്കാൻ കഴിയുന്ന ഒരു കർത്തവ്യമല്ല, ഇതെല്ലാവരുടെയും ഒരു കൂട്ടുത്തരവാദിത്തത്തോടുകൂടി പരസ്പര ഒരു സമൂഹത്തിൻ്റെ മൊത്തം സഹകരണത്തോടുകൂടി മാത്രമേ ഈ മാരകമായ വിപത്തിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര കോളേജിന്റെ പ്രിൻസിപ്പൽ പറഞ്ഞു ഈ ക്യാമ്പസുകൾ ഫോക്കസ് ചെയ്ത് ഈ ഡ്രഗിന്റെ യൂസേജ് സബ്സ്റ്റൻസ് അബ്യൂസ് കൂടുന്നത്. ഈ ക്യാമ്പസുകളിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും, നമ്മൾ കലാലയങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും പരിസരങ്ങൾ പോലീസ് പണ്ട് മുതൽ തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരങ്ങളിലുള്ള കടകൾ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയ്ക്ക് പരിശോധനയ്ക്കും വിധേയമാക്കുന്നുണ്ട്. അതുകൂടാതെ കോളേജിന്റെ പരിസരത്തും സംശയാസ്പദമായി ഇത്തരത്തിലുള്ള ആളുകളെ പോലീസ് മഫ്തിയിലും അല്ലാതെയും നിരീക്ഷിക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിലും കൂടുതൽ കർക്കശമായിട്ടും കർശനമായിട്ടും മുമ്പോട്ട് പോകും. അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ചില പ്രതികൾ അന്യ ജില്ലകളിൽ താമസിക്കുന്നവരാണ്, അവരുടെ വീട്ടിൽ പോയാണ് ഇന്നലെ പിടിച്ചത്. കൊച്ചി സിറ്റിയിൽ കേസുണ്ട് നമുക്ക്. ഈ MDMA കഞ്ചാവ് പണ്ട് മുതലേ തന്നെയുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മയക്ക് മരുന്ന് വിഭാഗത്തിൽ പെടുന്ന സംഭവമാണ്. പക്ഷേ അടുത്ത കാലത്തായിട്ട് കെമിക്കൽ ഡ്രഗ്സിന്റെ ഉപയോഗം വളരെയേറെ കൂടുന്നുണ്ട്. MDMA ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ മയക്കുമരുന്ന് കേസുകളിൽ ഒരു ലയൺ ഷെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് MDMA. ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും, പക്ഷേ ഈ മൈനർ ക്വാണ്ടിറ്റി തന്നെയും വലിയ തോതിലുള്ള ഗുരുതരമായ ഭവിഷ്യത്തിൽ ഉണ്ടാക്കുന്നതാണ് ഈ മൈനർ ക്വാണ്ടിറ്റി ഓഫ് കൺസംഷൻ ഓഫ് ഈവൻ മൈനർ ക്വാണ്ടിറ്റി ഓഫ് MDMA. അതിൻ്റെ തന്നെ കോൺസിക്വൻസസ് ഭയങ്കര ഡിസാസ്ട്രസ് കോൺസിക്വൻസ്. 2023 1959 grams. കഴിഞ്ഞ വർഷത്തെ ഇത് 2022 21 കണക്ക് വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. അത് മാത്രമല്ല ഈവൻ ഇപ്പം ഇന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു കണക്കെടുത്തിരുന്നു, ഇലക്ഷൻ വരെയാണല്ലോ. അപ്പോൾ അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഈവൻ പ്രിവെൻറ്റീവ് ആക്ഷൻ 107 അതും നമ്മൾ 2021-22 വളരെ കൂടുതലാണ് 2023 പ്രിവെൻറ്റീവ് ആക്ഷൻ. കാപ്പ 18 ഓർഡറുകളാണ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചത്, 13 എക്സ്റ്റേൺമെൻറ്റ് ഓർഡറാണ് ഞാൻ പുറപ്പെടുവിച്ചത്. അത് തന്നെ അതിൻ്റെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞാന്ന് ഈ കാപ്പയുടെ 15 പ്രകാരമുള്ള എൻ്റെ ഉത്തരവ് ലംഘിച്ച് എറണാകുളം സിറ്റിയിൽ പ്രവേശിച്ച ഒരാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 15 ഓഫ് കാപ്പ പ്രകാരം DIGO IGO പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ലംഘിച്ച് ആ സ്ഥലത്ത് അയാൾ വീണ്ടും പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ്. അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും തെളിയിക്കേണ്ട കാര്യമില്ല, അയാൾ ഈ ഉത്തരവ് ലംഘിച്ചു എന്ന് മാത്രം തെളിഞ്ഞു. അല്ല, ഇത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തിയതല്ല നമ്മൾ. നമ്മൾ കഴിഞ്ഞ വർഷവും നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ കൂടുതൽ ഒരു സമാധാനവും പിന്നെ ക്രമസമാധാന പരിപാലനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ള ദൗത്യം പോലീസിനുണ്ട്. അത് വരും ദിനങ്ങളിൽ ഇലക്ഷനോട് അടുക്കും തോറും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രിവെൻറ്റീവ് ആക്ഷൻസും NDPS ഡ്രൈവും വാഹന പരിശോധനയും മറ്റു കാര്യങ്ങളും പോലീസ് കൂടുതൽ കർക്കശമായിട്ട് കൊച്ചി സിറ്റിയിൽ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ തട്ടുകടകളെയും അടച്ചുപൂട്ടണം എന്നൊരു സമീപനം സ്വീകരിക്കുന്നത് ആശാസ്യമായിരിക്കില്ല, പക്ഷേ ചില തട്ടുകടകൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതിനെപ്പറ്റി പരാതികൾ ലഭിച്ചിട്ടുണ്ട്, അത് സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധിക്കണം. കളമശ്ശേരി ബ്ലാസ്റ്റിന്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ല, അത് പിന്നെ UAPA ഉള്ള കേസായതുകൊണ്ട് മിനിമം 180 ഡേയ്സിനുള്ളിൽ നമ്മൾ ചാർജ് കൊടുക്കേണ്ടതുണ്ട്. സാധാരണ കേസുകളിൽ 90 ദിവസങ്ങളിൽ ചാർജ് കൊടുക്കുന്നത്, ഇതിന് 180 ഡേയ്സ് വരെ അക്യൂസ്ഡ് വിൽ ബി ഇൻ കസ്റ്റഡിയുള്ളു. അപ്പോൾ അതിൻ്റെ അന്വേഷണം DCP പുതിയ DCP ആണ് നടത്തി വരുന്നത്. അത് ആ സമയപരിധിക്കുള്ളിൽ തന്നെ ചാർജ് കൊടുക്കാനുള്ള ശ്രമം നടന്നു വരും. ഇല്ലത്തെന്തോ അത് അറിയോ അതിനെ പറ്റിട്ടോ? അത് നമ്മുടെ ശശിധരനായിരുന്നു അതിൻ്റെ ട്രയൽ തുടങ്ങാനായിട്ടില്ല. സാഹസികമായിട്ടാണ് പിടിച്ചത്.
അതിൻ്റെ ഡീറ്റെയിൽസ് മറ്റേ ബേബി വിശദീകരിക്കുന്നതായിരിക്കും നമ്മുടെ തൃക്കാ ക്രൈസി. ഇനി കഴിഞ്ഞ ദിവസം നല്ല പിടിച്ചുകൊണ്ടുവന്നു ആ സമയം ഷിപ്പ് യാർഡിലെ കേസ് വളരെ ഒരു പ്രധാനപ്പെട്ട കേസാണത്. കാരണം ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് ആയിട്ട് നമ്മൾ അന്വേഷിക്കുന്ന ഒരു കേസാണത്. അതിൻ്റെ അന്വേഷണത്തിൻ്റെ അതിൻ്റെ കുറച്ച് സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എവിഡൻസ് കിട്ടാൻ ബാക്കിയുണ്ട്. എന്നാൽ മാത്രമേ അപ്പുറത്തെ സൈഡിലുള്ള ആരെയാണ് കോൺടാക്ട് ചെയ്തിരുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വരുന്നത്. അത് കാര്യമായിട്ട് അത് അന്വേഷിക്കുന്നത് അല്ല, അതിലിപ്പോ അത് പറയാവുന്ന ഒരു ഘട്ടത്തിലല്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്ക് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു. അല്ല, അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ ഒരു പറയാ നിങ്ങളോട് പറയാവുന്ന തരത്തിലുള്ള ഒരു വിവരം ലഭ്യമല്ല. ഫേസ്ബുക്ക് നോർമലി സഹകരിക്കാറുണ്ട് നമുക്ക് ഇത്ര. കൊച്ചിയിൽ നിന്നും സാഗാ ടിവിക്ക് വേണ്ടി സജോ.